വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് സ്വാഗതം ദൈവമേ നീ കൈ വെടി ഇന്ന് നമ്മുടെ ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ സ്റ്റാലിൻദാസ് തിരുവനന്തപുരം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ മോർണിംഗ് വോയ്സിൻ്റെ എല്ലാ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു വീണ്ടും ഒരു കർത്തൃദോഷം കൂടെ കർത്താവിനെ ആരാധിപ്പാനായിട്ട് ദൈവം നമുക്കെല്ലാവർക്കും അനുവദിച്ചു തന്നു എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു ഒരു വേദഭാഗം ധ്യാനത്തിന് വായിച്ചു കൽപ്പിക്കാം വെളിപ്പാട് പുസ്തകം അഞ്ചാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീതിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ ഏഴ് മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു ദൈവത്തിന് സ്തോത്രം അനുഗ്രഹീതമായ അനു ഈ ദൈവവചന ഭാഗത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ വായിച്ചതായ ഈ വേദഭാഗത്ത് രണ്ട് ജീവികളെ രേഖപ്പെടു രണ്ട് ജീവികളെക്കുറിച്ച് ഒരു പരാമർശം നമുക്കിവിടെ കാണുവാനായിട്ട് ഇടയാകുകയാണ് ഇത് രണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതാണല്ലോ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കൂടി വരുന്ന ഏതൊരു സമയത്തും നമുക്കറിയാം നമ്മുടെ അധരങ്ങളിൽ നിന്ന് ദൈവമുമ്പാകെ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന രണ്ട് രണ്ട് കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് സ്തോത്രമർപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ദൈവം വാസ്തവത്തിൽ നമ്മിൽ നിന്ന് അത് വളരെ ഹൃദ്യമായിട്ട് ആഗ്രഹിക്കുന്നു കർത്താവ് അത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ് അപ്പോൾ ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് സ്തോത്രം ചെയ്യുക ആ രണ്ട് പ്രയോഗങ്ങളും അല്ലെങ്കിൽ രണ്ട് വാക്കുകളും എത്ര ഹൃദ്യമായതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ നമ്മൾ വായിച്ചതായ വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രണ്ട് ജീവികളോടുള്ള ബന്ധത്തിൽ ഈ രണ്ട് വാക്കുകൾ സ്തുതിയും സ്തോത്രവും വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ അഞ്ചാമത്തെ വാക്യത്തിൽ നമുക്കറിയാം കർത്താവിനെ യഹൂദ യഹൂദ ഗോത്രത്തിലെ സിംഹം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സിംഹം എന്ന ആ ജീവിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം സിംഹം അതൊരു രാജാവിനെ പ്രതിനിധി പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ കർത്താവ് മഹാരാജാവാണ് എന്ന വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് മാത്രമല്ല വേദപുസ്തകത്തിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും എല്ലാ ഭാഗങ്ങളിലൂടെയും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് അവിടുന്ന് മഹാരാജാവാണ് അവിടുന്ന് രാജാതി രാജാവാണ് കർത്താദി കർത്താവാണ് രാജാവ് എന്ന് പറയുമ്പോൾ ഭരിക്കുന്നവൻ എന്നുള്ളതാണ് ഈ രാജ ഈ രാജാവിന് മുകളിൽ ഈ രാജാവിന് തുല്യനായി ഈ രാജാവിന് കീഴേയും മുകളിലുമായിട്ട് ആരുമില്ല എന്നുള്ളതാണ് ഈ രാജാവായിരിക്കുന്ന മഹാദൈവത്തെ ആരാധിക്കുവാനായിട്ട് ഇടയാകുന്നത് അപ്പോൾ അവിടെ നിന്ന് രാജാവായിരിക്കുന്നത് കൊണ്ട് ഈ രാജ മഹാരാജാവായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധകനോടുള്ള ബന്ധത്തിൽ അവിടുന്ന് മഹാരാജാവാകയാൽ അവിടെ നിന്ന് സർവത്തിൻ്റെയും അധികാരി എന്നുള്ള നിലയിൽ ഈ ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ദൈവസ്ഥാനിധിയിൽ അർപ്പിക്കുന്ന സ്തുതി എന്ന് പറയുന്നത് കർത്ത ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതായ ആ വലിയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവത്തെ നമ്മൾ സ്തുതിക്കുകയാണ് അപ്പോൾ മറ്റൊരു പ്രയോഗം നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നത് അവിടെ ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്നാണ് അപ്പോൾ ദൈവത്തിന് സ്തോത്രമർപ്പിക്കുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നാം അർപ്പിക്കുന്ന സ്തോത്രയാഗം അതെന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ നമ്മൾ സ്തോത്രമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ നാം വായിക്കുന്നത് ഒരു കുഞ്ഞാട് അർക്കപ്പെട്ടു എന്നുള്ളതാണ് ആ ദൈവം മഹാരാജാവാകയാൽ ആ ദൈവത്തിന് നമ്മൾ സ്തുതി അർപ്പിക്കുകയും ഈ ദൈവം ഒരു കുഞ്ഞാടായി അവിടെ നനിക്കു വേണ്ടി അറുക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുകയും ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് എനിക്ക് വേണ്ടി നമുക്കുവേണ്ടി അറുക്കപ്പെട്ടവനായി തീർന്നു ഉലക സ്ഥാപനത്തിന് മുൻപേ അവിടെ നിന്ന് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കർത്താവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ നാം ദൈവത്തിന് നന്ദി കരയറ്റുമ്പോൾ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തിന് മഹുത്വം കരയറ്റുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് വീഴുന്നതായ ഈ അനുഗ്രഹീതമായ വാക്കുകൾ ദൈവമേ ഞാനങ്ങേ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്നാരായിരിക്കുന്നു എന്ന വസ്തുത ഞാൻ ഉൾക്കൊള്ളുകയാണ് അവിടെ നിന്ന് രാജാവാണ് എൻ്റെ എന്നെ ഭരിക്കുന്ന ഭരണകർത്താവാണ് ഭരണാധികാരിയാണ് എന്നുള്ള നിലയിൽ അങ്ങേക്ക് ഞാൻ സ്തുതി അർപ്പിക്കുന്നു എന്ന് ഞാൻ ഏറ്റുപറയുകയാണ് ദൈവത്തിന് ഞാൻ സ്ത്രോത്രയാഗമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് കുഞ്ഞാടായവൻ ദൈവ കുഞ്ഞാടായവൻ എനിക്ക് വേണ്ടി അറുക്കപ്പെടുവാനായിട്ടിടയായി അറുക്കപ്പെട്ട കുഞ്ഞാട് പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് ഒരു കുഞ്ഞാട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു എന്നാണ് ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടിയാണ് അറുക്കപ്പെട്ടത് ഈ കുഞ്ഞാട് എനിക്ക് വേണ്ടിയാണ് യാഗമായി തീർന്നത് എന്ന വസ്തുത ഹൃദയാത്മന ഉൾക്കൊള്ളുമ്പോൾ അത് ഞാൻ ദൈവസന്നിധിയിൽ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അതരങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന അധരങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിക്കുന്നതായ വാക്കുകളാണ് ദൈവമേ അങ്ങേക്ക് സ്തോത്രം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ദൈവം എത്ര ഹൃദ്യമായിട്ടാണ് നമ്മളിൽ നിന്ന് ആരാധന ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് സ്തു ദൈവത്തെ സ്തുതിക്കുക ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്ന ആ വലിയ സത്യങ്ങൾ നമ്മൾ ഹൃദ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ അവിടെ നിന്ന് മഹാരാജാവാകയാൽ ദൈവമേ ഞാൻ അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു ദൈവമേ അവിടത്തേക്ക് ഞാൻ സ്തോത്രം അർപ്പിക്കുന്നു കാരണം അവിടുന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണ് ആകയാൽ പ്രിയപ്പെട്ടവരെ ഈ രണ്ട് വസ്തുതകളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിന്ന് പകൽക്കാലം നമ്മുടെ കർത്താവിനെ നമുക്ക് ഹൃദ്യമായി ആരാധിക്കുവാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ അവിടുത്തെ വിലയേറി നാമം ഇന്ന് വന്നേക്കും വഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ നാമത്തിന് നന്ദികരേറ്റുന്നു ദൈവ ദൈവമായ കർത്താവേ ഈ പകലിനായിട്ട് സ്തോത്രം എന്നു പകൽക്കാലം ദൈവജനത്തിന് അവിടുടങ്ങളായി കൂടി വന്ന് അങ്ങനെ ഓർക്കുവാൻ ധ്യാനിപ്പാൻ ആരാധിപ്പാൻ സ്തുതിയും സ്തോത്രവും ദൈവസന്നിധിയിൽ വളരെ ഹൃദ്യമായി അർപ്പിച്ച് അങ്ങയെ ആരാധിപ്പാൻ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് സഹായിക്കണമേ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ